Hello everyone, welcome back to KNN Communicative English with the Grammar Topics. Ellavarum summer vacation de oru thrill aanalle. May maasam vare ningal rendu maasam summer vacation aanu. Pakshe namukku korchu English inde grammar topics okke namukku nokkam. Ningalde school thornu varumbodhu ningalku adu helpful aayirikkum. So nammal indu discuss cheyyunnathu noun endaanennaanu. Noun നിങ്ങൾക്കറിയാമോ എൻ്റെ മലയാളം വാക്കെന്ന് പറയുന്നത് നാമം എന്ന് പറയും, അല്ലെങ്കിൽ പേരുകൾ എന്നാണ് പറയുന്നത്. എന്തതിൻ്റെയൊക്കെ പേരാണ്? പ്ലേസസ്, സ്ഥലങ്ങളുടെ പേരാകാം, പിന്നെയോ അതെ തിങ്സിൻ്റെ പേരാകാം, പിന്നെയോ ആളുകളുടെ പേരാകാം, പിന്നെ എന്താണ് ഐഡിയ. എന്തോ ഐഡിയ നമുക്ക് കാണാൻ കഴിയാത്തത്, നമുക്ക് അതിനെ എന്താ പറയുന്നത് തൊടുവാൻ കഴിയാത്തത്, ഫീല് ചെയ്യാൻ കഴിയാത്തതുള്ള പല വാക്കുകളുണ്ട്. ലവ്, സ്നേഹം, നമുക്ക് കാണാൻ കഴിയുമോ സ്നേഹം? ഇല്ല. ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് കഴിയത്തില്ല, ഒരു വസ്തുവല്ല. ട്രൂത്ത്, സത്യം. ആങ്കർ അല്ലേ, ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമില്ല. അങ്ങനെയുള്ള നൗൺസിന് പ്രത്യേക വാക്കുണ്ട്, അബ്സ്ട്രാക്റ്റ് ആണ്. ഞാൻ അതിലോട്ടൊന്നും നമ്മളിപ്പം പോകുന്നില്ല. നമുക്കിപ്പോൾ ലേൺ ചെയ്യുന്ന നൗൺ എന്താണ്? അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്. ഏതിൻ്റെയൊക്കെ പേരുകളാണ്? സ്ഥലങ്ങളുടെ പേരാണ്, പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന വസ്തുക്കളുടെ പേര്, പിന്നെ ആളുകളുടെ പേര് അല്ലേ. ഐഡിയ, അതായത് സ്വപ്നം, സ്നേഹം, പിന്നെ അതുപോലെ തന്നെ വായു, ഇതൊക്കെ എന്താണ് നമുക്ക് അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ കാണുവാനും കേൾക്കുവാനും അല്ലെങ്കിൽ ആസ്വദിക്കുവാനും കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അവയും നൗണായിട്ട് നമ്മൾ ചിലത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് മൊത്തത്തിൽ നിങ്ങളുടെ വീട് മൊത്തം നോക്കി, നിങ്ങൾ ഈ കാണുന്നത് മൊത്തവും നൗണാണ് അല്ലേ. നിങ്ങൾ രാവിലെ എണീക്കുന്നിടം മുതൽ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നിടം വരെയും നിങ്ങൾ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ കാണുകയും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതെല്ലാം നൗണാണ്. എക്സാമ്പിൾ അല്ലേ, ബ്രഷ്, പേസ്റ്റ്, ബെഡ്, ബെഡ്ഷീറ്റ് അല്ലേ. ഇനി നിങ്ങളുടെ ബോഡി പാർട്സുകൾ അല്ലേ, ഫിംഗർ, പിന്നെ ഐ, ഐബ്രോ അല്ലേ, നോസ്, ഐ, ഇതൊക്കെ എന്താണ്? നൗണാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും, നമ്മൾ ചുറ്റും കാണുന്ന ഈവൻ ഒരു ഒരു പൊടി, ഒരു ഡസ്റ്റ് വരെ നൗണാണ്. അപ്പം നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകളാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓ, ഞാൻ എടുക്കുന്ന ഷർട്ട് ഒരു നൗണാണ്. എൻ്റെ ഹെയർ ഒരു നൗണാണ്. എൻ്റെ സ്പെക്സ് ഒരു നൗണാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നൗണാണ്. അപ്പം നൗണ് ആരൊക്കെയാണ്? ഒരു പേഴ്സൺ, ആളുകളുടെ പേരാകാം. ആളുകളുടെ പേര് എക്സാമ്പിൾ ആരൊക്കെയാണ്? രാജു, റാണി, മഞ്ജു, സുനിൽ, ഇതൊക്കെ എന്താണ്? ഒരു നൗണാണ്. ഇനി പ്ലേസുകൾ, അതായത് സ്ഥലങ്ങളുടെ പേര്, കൊല്ലം, കുണ്ട്ര, കൈതക്കോൾ, പവിത്രേശ്വരം, ഇതൊക്കെ എന്താണ്? ഒരു പ്ലേസാണ്. അതെന്താണ്? ഒരു നൗണാണ്. ഇനി എന്താണ്? അതുപോലെ തന്നെ തിങ്സ്, പെൻ, പെൻസിൽ, ഇതൊക്കെ എന്താണ്? നൗണാണ്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളും, നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സ്ഥലങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്താണ്? നൗണാണ്. ഇനി നൗണിനെക്കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പം നൗണിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 4 എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, അത് നിങ്ങൾ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇംഗ്ലീഷിന് നല്ല മാർക്കുണ്ടാകും. സോ എൻ്റെ കൂടെ വരിക. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ചെയ്താൽ മാത്രം മതി, ഒരുപാട് ടൈമൊന്നും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഒരു 10 to 20 minutes നിങ്ങൾ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നൗണാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ വരുന്നത് ഒരു സെൻറ്റൻസിനകത്ത് ഏതൊക്കെ നൗണിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇംഗ്ലീഷ്, അതായത് 7-ാം ക്ലാസ്സിൽ ഇനി 8-ലോട്ട് പോകുന്ന കുട്ടികൾക്ക് 7-ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് കയറ്റിപ്പോണ്ട്, ഇനി 7-ലോട്ട് പോകുന്നവർക്ക് നിങ്ങളുടെ 6-ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ഇരിപ്പുണ്ട്, ഇനി 6-ലോട്ട് പോകുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5-ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ഇരിപ്പുണ്ട്. ഈ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ സെൻറ്റൻസിൽ നിന്നും നിങ്ങൾക്ക് നൗണുകളെ സെലക്ട് ചെയ്യുവാൻ, നൗണ് തിരിച്ചറിയുവാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ വേണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, സോ 4 എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ മുന്നിലോട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്
കൊല്ലം ഈസ് എ ഡിസ്ട്രിക്റ്റ്. കൊല്ലം എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്. അതിനകത്തിൽ നോക്കിക്കേ, ഈ ഒരു സെൻറ്റൻസ് നോക്കിയേ, കൊല്ലം ഒരു നൗണാണ്, ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഓക്കെ, ഇനി രണ്ടാം സെൻറ്റൻസ് നോക്കാം. ദിസ് ഈസ് മൈ പെൻ, എൻ്റെ പേനയാകുന്നു ഇത്. അതിനകത്തിലൊരു നൗണുണ്ട്, പെൻ എന്ന് പറയുന്നത് നൗണാണ്. ലിജോ ഈസ് എ ഗുഡ് ബോയ്, ലിജോ എന്ന് പറയുന്ന നല്ലൊരു കുട്ടിയാണ്. അതിനകത്ത് ലിജോ എന്ന് പറയുന്നതും ബോയ് എന്ന് പറയുന്നതും രണ്ട് നൗൺസാണ്. ഓക്കെ, ഇനി ഓണസ്റ്റി ഈസ് എ ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണാണ്. ഓണസ്റ്റി നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലേ, നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് അല്ലേ കാണാനൊന്നും സാധിക്കാത്തിട്ടുള്ള നൗൺസുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു നൗണാണ്. അപ്പോൾ നാല് സെൻറ്റൻസ് സാറ് പറഞ്ഞു തന്നു. ഈ നാല് സെൻറ്റൻസിനകത്ത് നൗൺ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഓരോ സെൻറ്റൻസിനകത്ത് ഇതേപോലെ നൗൺസ് ഉണ്ട്. അപ്പോൾ നൗൺ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ബെഡ്റൂമിനകത്തുള്ള എല്ലാം നൗണാണ്, നിങ്ങളുടെ വീടിനകത്ത് ഉള്ള എല്ലാം നൗണാണ്, അതിൻ്റെ പേരുകളാണ് നൗൺ. ഓക്കെ, നൗൺ സബ്ജക്റ്റ് ആയിട്ട് വരാം, നൗൺ ഒബ്ജക്റ്റ് ആയിട്ട് വരാം, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ ക്ലാസ്സുകൾ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കൊരു സെൻറ്റൻസ് എഴുതാനായിട്ട് ഒരു സെൻറ്റൻസ് മനസ്സിലാകും. ഒരു സെൻറ്റൻസിനകത്ത് നൗൺസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് മുതൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്രാമർ ടോപ്പിക്സിനകത്തുകൂടെ ഞാൻ തരും. അപ്പോൾ നിങ്ങളത് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം എഴുതി വളരെ കീപ് സൂക്ഷിച്ച് നിങ്ങളത് ദിവസേന വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഞാൻ തരുന്നത്, നെക്സ്റ്റ് ക്ലാസ്സിൽ ആകുമ്പോഴത്തേനും, അതായത് എൻ്റെ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് നിങ്ങളുടെ വീട്ടിലുള്ള നൗൺസുകളുടെ എത്രമാത്രം ലിസ്റ്റ് ഉണ്ടാക്കാമോ അത്രയും ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ കിച്ചൺ, നിങ്ങളുടെ ഡ്രോയിങ് റൂം, നിങ്ങളുടെ വീടിനകത്തുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നൗണാണ്. അപ്പോൾ നൗണിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ പ്ലേസുകൾ, എന്താ നൗൺ ഒന്നുകൂടെ ഒന്ന് പറയാം. നൗൺ എന്ന് പറഞ്ഞാൽ നാമം, പേര്, എന്തിൻ്റെയൊക്കെ പേരാണ്, സ്ഥലങ്ങളുടെ പേര്, ആളുകളുടെ പേര്, വസ്തുക്കളുടെ പേര്, പിന്നെ ഐഡിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാത്രമാണ് ജോലി. ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്, നിങ്ങളുടെ വീട്ടിലുള്ള ഇതേപോലുള്ള എല്ലാത്തിൻ്റെയും പേര്, വസ്തുക്കളുടെ പേരെഴുതാം, സ്ഥലങ്ങളുടെ പേരെഴുതാം, ആളുകളുടെ പേരെഴുതാം, ഇല്ലേ, ഐഡിയ ഉണ്ടെങ്കിൽ അതല്ല, ഐഡിയ മീൻസ് തോട്ട്, ആംഗ്രി, ഓണസ്റ്റി, ഇല്ലേ, സാഡ്നെസ്, ഇതൊക്കെ ഐഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം നൗൺസ് ആണ്, നിങ്ങൾ നൗൺ പഠിച്ചു എന്നാണ് അതിന് അർത്ഥം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം, വേറെ ടോപ്പിക്കുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ.